che beve, amore. Città. Qua no. മിച്ചുന് നല്ല പനിയായിട്ട് ഇപ്പം ഡോക്ടറെ അടുത്ത് വന്ന രാവിലെ തന്നെ ശശിധരൻ ഡോക്ടറാണ് കാണിക്കുന്ന ബേബി മെമ്മോറിയലിൽ ഇവന് പനി ഇപ്പോൾ ഒരു 1 വീക്കായിട്ട് ആൻറ്റിബയോട്ടിക് കഴിച്ചൊന്ന് മാറി ഞങ്ങൾ ബേപ്പൂരിലേക്ക് പോയി വന്ന് പിറ്റേ ദിവസമാണ് വീണ്ടും വന്നത്. നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തീരെ കളിക്കാനൊന്നും വിടണ്ട എന്നൊക്കെ ഉള്ളത്. പക്ഷെ നല്ല കളിയായിരുന്നു, എന്താണെങ്കിലും കളിക്കാൻ അവനെ പിടിച്ചു വെക്കാൻ പറ്റൂല. സ്കൂളിലൊന്നും വിട്ടിട്ടില്ലായിരുന്നു, ഇപ്പോൾ ഇതാ വീണ്ടും പനിക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞ് നന്നായിട്ട് റെസ്റ്റ് എടുക്കണം, കളിക്കാനൊന്നും വിടരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം അതും കളിക്കാണ്ടിരിക്കുന്നത് നമ്മൾ കാണിച്ചു കഴിഞ്ഞു. ഞാൻ യൂഷ്വലി ഇങ്ങനെ വീഡിയോസ് എടുക്കാത്ത, പക്ഷെ എല്ലാവരോടും പറയാനാണെങ്കിൽ ഇത് ക്ലൈമറ്റിൽ എല്ലാ കുട്ടികൾക്കും സുഖേട് വരുന്നുണ്ട്, നന്നായിട്ട് ശ്രദ്ധിക്കുക. ടോക്കൺ കിട്ടിയിട്ടുണ്ട്. അപ്പം ഡെങ്കു ഉണ്ടായിരുന്നു, അല്ലാതെ ടെസ്റ്റ് നെഗറ്റീവ് ആണ്. പക്ഷേ എന്താ, ബ്ലഡിലെ കൗണ്ടൊക്കെ ഹൈ ആയിരുന്നു. അപ്പം നല്ലോണം റെസ്റ്റ് എടുക്കണം, ഇങ്ങനെ ഒരുപാട് കളിക്കാനൊന്നും വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ബേപ്പൂരിൽ രണ്ടു ദിവസം പോയപ്പോൾ നല്ല കളിയായിരുന്നു വെയിലത്ത്. അപ്പം അതുകൊണ്ട് വീണ്ടും പനി വന്നിട്ടുണ്ട്. ഇമ്മ്യൂണിറ്റി ഒക്കെ കുറയുള്ളൂ. ഇപ്പം 5 ദിവസത്തേക്ക് മരുന്ന് തന്നിട്ടുണ്ട്. 5 ദിവസം കഴിഞ്ഞതിന് ശേഷം അതിനിടയിൽ 2 ദിവസം കൊണ്ട് നല്ലോണം പനിക്കുകയാണെങ്കിലും വീണ്ടും വരാൻ വേണ്ടി പറഞ്ഞിട്ട് ഡോക്ടറോട് നല്ല ചീത്തയും കേട്ട്. അപ്പം മരുന്ന് ഞാനിപ്പോൾ മാറ്റിയിട്ട് അപ് ടൗണിൽ വന്ന ഒരു കൊളാബറേഷൻ ഉണ്ട്, അതിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് വന്നതാണ്. മിച്ചുവിനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഉറക്കി കിടത്തി മരുന്ന് കൊടുത്തിട്ട് വന്നതാണ്. എന്താ ചെയ്യാം, ഒരു ഇൻഫ്ലുവൻസറിൻ്റെ രൂപത്തിന് ഇവരടുത്ത് 11 മണിക്ക് വരാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ മിച്ചുവിനെ ആക്കിയൊക്കെ വരുമ്പോഴേക്ക് ലേറ്റായി. ഇപ്പോൾ ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേസ് കാണാട്ടോ. അപ്പോൾ നമ്മൾ അപ് ടൗണിലാണ് വന്നിട്ടുള്ളത്. അപ് ടൗണിൽ 3rd ഫ്ലോറിലാണ്. അപ് ടൗൺ എനിക്ക് തോന്നുന്നത് ഞാനിതിന് മുന്നേ ഹെയർ കട്ടിനൊക്കെ വന്നിട്ടുള്ളൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒക്കെ ഉണ്ട്. അപ്പം എനിക്ക് ഏകദേശം അപ് ടൗൺ അറിയാൻ മതി. അപ്പം കാലിക്കറ്റിലുള്ളവർക്കാണെങ്കിൽ ഞാനിവിടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കുറച്ച് ഭാഗം കാണിക്കുന്നുള്ളൂ. ഞാനൊരു ഇത് സത്യത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെ എന്താണ് ഇതിൻ്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ഞാൻ എന്തായാലും വീഡിയോ ഇടുന്നുണ്ട്. ഇത് നാനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ബേസിക്കലി ചെയ്തിട്ടുള്ളത്. ട്രീറ്റ്മെൻറ്റാണ്, പക്ഷേ നിങ്ങളെ ഹെയർ നന്നായിട്ട് സ്ട്രെയിറ്റായ ലുക്ക് കിട്ടും. പക്ഷെ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ആവും, പക്ഷേ എനിക്ക് അങ്ങനെ ഉണ്ട്. ആ സ്ട്രെയിറ്റ് ലുക്ക് എനിക്ക് ഇഷ്ടമില്ല, എൻ്റെ ഹെയറിന് അത് ഭംഗി ഉണ്ടാവില്ല. പക്ഷേ ഇത് പെർമനൻ്റ് അല്ല, ഇത് നമ്മളെ ഹെയർ വാഷ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഇഫക്റ്റ് പോവുകയും ചെയ്യും. നല്ല ഹെയർ ഫോൾ കുറയ്ക്കാനും പിന്നെ ഹെയറിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയറിനൊക്കെ പറ്റിയ ട്രീറ്റ്മെൻറ്റാണ് നാനോപ്ലാസ്റ്റി. ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ്സ് വെച്ചിട്ട് കെമിക്കൽ ഫ്രീ ആണ്. അതേപോലെ കമ്പാരിറ്റീവ്ലി ഈ എന്താ പറയുക, സ്ട്രെയിറ്റനിങ് ചെയ്തിട്ടുള്ള ഡാമേജുകൾ ഉണ്ടാകുന്നതൊക്കെ കുറവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റും കൂടിയാണ്. ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് എന്താണെങ്കിലും ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ വന്നിട്ട് പറയുന്നതാണ്. ഞാനിത് ഇപ്പം ചെയ്തതിന് ശേഷമുള്ള ഒരു ലുക്കും ഈ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് ലാസ്റ്റിലാകുമ്പോൾ. അപ്പോൾ ഇത് നമ്മളിത് ചെയ്തതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞാലേ ഉള്ളൂ എനിക്ക് ശരിക്കും ഇതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പം ഈ ചെയ്യുന്നത് മാത്രമല്ലല്ലോ. അപ്പം അങ്ങനെ എന്താണ്, ഞാൻ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു ഹെയർ. അപ്പം കളർ ചെയ്തതും ഈ ഒരു നാനോപ്ലാസ്റ്റി രണ്ടിൻ്റെയും കൂടി ഒരു റിവ്യൂ ഒരുമിച്ചിട്ട് പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അത്രയാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇപ്പോൾ എന്താണെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞു. കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ഫോട്ടോഷൂട്ട് ഉണ്ട്, ആ ഒരു വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഹെയർ, ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ മനസ്സിലാകും എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത്. ആ ഒരു വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു പ്രോസസ്സാണ്, പ്രൊസീജിയറാണ് നിങ്ങൾ കാണുന്നത്. ഹെയറിൽ ആ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്നതും അവരിങ്ങനെ അത് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് തരുന്നതൊക്കെ ഇതൊരു കൊളാബറേഷൻ ആയിരുന്നു. പക്ഷേ കൊളാബറേഷൻ ആണെങ്കിലും നമ്മൾ ഹെയറിലാണല്ലോ ചെയ്യുന്നത്. അപ്പം ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ഈ ഒരു ക്ലിപ്പിങ്ങിൽ കാണാനില്ല, ജസ്റ്റ് ആ ഒരു ക്രീം അപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ബാക്കിയൊന്നും ഇടാത്തത്. ബാക്കി വിശദീകരിച്ചിട്ട് നമുക്ക് സംസാരിക്കാം വേറെ വീഡിയോയിൽ.
അപ്പൊ ഇതാണ് നമ്മൾ നാനോപ്ലാസ്റ്റി ചെയ്തിട്ടുള്ള ഹെയറിന്റെ ലുക്ക് വരുന്നത്. സ്ലീവ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത് കേട്ടോ. നമ്മൾ ഇതിന് ശേഷം ഞാനൊരു രണ്ടു ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഫോട്ടോഷൂട്ടിന് പോണ മേക്കപ്പ് ആണ് കാണുന്നത്. ഇവിടെ ഞാൻ മമത്തിന്റെ ഹൈഡ്രേറ്റിംഗ് സി സിരമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക, നമുക്കൊരു മീഡിയം കവറേജ് തരുന്ന ബിൽഡബിൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ ഒരു ടെക്സ്ചറേ അടിപൊളിയാണ്. ഇറ്റ് ഈസ് സംതിങ് ഓഫ് മൈ കൈൻഡ് അങ്ങനെ പറയേണ്ടി വരും. കാരണം എനിക്ക് ഇങ്ങനത്തെ ഒരു ലുക്കാണ് ഇഷ്ടം, നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. ഞാൻ ജസ്റ്റ് ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ എന്താണെങ്കിലും പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ലുക്ക് ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ഇടും. ഇവിടെ ജസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് കാണിക്കുന്നുള്ളൂ. ഇതിൽ എൻ്റെ ലൈറ്റർ ഷെയ്ഡ് ആയ 01 വെച്ചിട്ട് ഞാൻ ജസ്റ്റ് കണ്ണിൻ്റെ താഴെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സെയിം ഫൗണ്ടേഷൻ ആദ്യം ഇട്ടത് 02 ആയിരുന്നു ഇട്ടത്. ഇപ്പം സെക്കൻഡ് 1 ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യാൻ എൻ്റെ ലൈറ്റസ്റ്റ് ഷെയ്ഡായിട്ടുള്ള 01 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം കണ്ണിനെ ഒന്ന് ബ്രൈറ്റ്നപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ ഇട്ടിട്ടുള്ള ലുക്ക്. ഇതിന് ശേഷം ഞാൻ എൻ്റെ ഫുൾ മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ഇതാണ് നമ്മൾ ഇന്ന് കേരള സാരീൻ്റെ ഒരു മേക്കപ്പ്, അതായത് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് പോണത്. മനക്കിൽ മനയിലാണ് പോണത് ഫറൂഖിൽ. ഈ ഒരു എൻ്റെ ഒരു പൊട്ടത്ര തന്നെ ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ, അതിൻ്റെ ആ ടാഗ് കൂടെ ഞാൻ വിട്ടുപോയി. അത് അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ഈ ഹെയറാണ് ഈ ഹെയർ ഈ വീഡിയോ എടുക്കുന്ന 2 ഡേയ്സ് കഴിഞ്ഞിട്ടാട്ടോ. അപ്പം മുടിയും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ നല്ല ഭംഗിയുള്ള ഈ ഒരു സാരി എന്ന് പറയുന്നത് ഒരു നല്ലൊരു മസ്റ്റേർഡ് യെല്ലോയില് നല്ല ഡോട്ടഡ് ആയിട്ട് പോൾക്കാ ഡോട്ട്സ് ഉള്ള ഈ മസ്റ്റേർഡ് തന്നെ ഉള്ള നല്ലൊരു സാരിയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഫോട്ടോസൊക്കെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോക്ക് നിങ്ങൾ എന്താണ് ഈ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന ഞാൻ ഇൻസ്റ്റാഗ്രാമിന് ഇതിൻ്റെ റീൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഈ സാരി തന്നത് മാങ്ങ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് എന്ന മാങ്ങ തന്നെയല്ലേ മഗ എന്ന് പറഞ്ഞിട്ടുള്ള ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് ആ മനക്കൽ മനയിലാട്ടോ ഉള്ളത്. ഇവിടെ ഈ കുളത്തിൻ്റെ അതിൻ്റെ മേക്കപ്പ് ഒക്കെ വല്ലാണ്ട് പോയിട്ടൊന്നുമില്ല. പക്ഷെ നല്ല വെയിലാണ്, കാണിച്ചു തരാവേ. ഇവിടെ എന്നാ ഷൂട്ട് ഉണ്ടായത് ഇവിടെ മാത്രം. ഇപ്പം നാളെ വന്നിട്ട് ഇവിടെയൊക്കെ എടുക്കും. ഇതെൻ്റെ എനിക്ക് അറിയണ എൻ്റെ കോളേജ് പഠിച്ച കുട്ടീൻ്റെ വീടാണ്. മീൻസ് പോവാണ് കഴിഞ്ഞ് മിച്ചുവിന് വയ്യാണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു നമ്മളൊരു വന്നിട്ട് 1 മണിക്കൂറായിട്ടോ എൻ്റെ ഫ്രണ്ടും ഉണ്ട് എൻ്റെ കൂടെ. ബൈ. അപ്പോൾ ഇവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസിൻ്റെ ഫോട്ടോസാണിത്. അപ്പോൾ കൂടുതൽ വിവരം അറിയാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വേറെ വീഡിയോ പിന്നെ